ചൂട് എല്ലാ മേഖലയും ബാധിച്ചിരിക്കുന്നു. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ്. മലബാറിലെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റാണ്. ഇവിടെ എത്തുന്ന പച്ചക്കറിയുടെ വരവ് തീരെ കുറഞ്ഞിട്ടുണ്ട്. വരുന്ന പച്ചക്കറിക്കാണെങ്കിൽ വലിയ രീതിയിലുള്ള വില വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ബീൻസിന് ഒരു മാസം കൊണ്ട് തന്നെ ഇരട്ടിയിലധികം വില വർദ്ധിച്ചിരിക്കുന്നു. ബീൻസിന് മാത്രമല്ല, പയറുൾപ്പെടെയുള്ള മറ്റ് അവശ്യ ഘടകങ്ങളായ പച്ചക്കറികൾക്കൊക്കെ തന്നെ വില വർദ്ധിച്ചിരിക്കുകയാണ്. ചൂട് കാരണം ഈ പച്ചക്കറികൾ സൂക്ഷിച്ച് വെക്കുന്നതും ബുദ്ധിമുട്ടാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ചില ഐറ്റംസ് ഇവിടെ കാണാൻ പോലും ഇല്ല. പാവയ്ക്കോ അല്ലെങ്കിൽ പീച്ചിങ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ കാണാനില്ല. ഈ എല്ലാ സാധനത്തിനും ഒരു വില കൂടുന്നുണ്ടോ? തീർച്ചയായിട്ടും, കാരണം മുൻപൊന്നും ഇല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. കാരണം കർണാടകയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാനങ്ങളെയാണ് പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്നത്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ വളരെയധികം ഈ കുറവ് കാരണം പച്ചക്കറികളൊന്നും തന്നെ ഇപ്പം പുതിയ ഒന്നും തന്നെ കൃഷി നടക്കുന്നില്ല, അതുപോലെ തന്നെ വിളവും ലഭിക്കുന്നില്ല. അപ്പോൾ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീൻസ് പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെ ഇരട്ടിയിലധികം വിലയായി. പിന്നെ ഇപ്പം വില കുറഞ്ഞ് കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മത്തൻ, ഇളവൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ കൃഷി ചെയ്യുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾക്കൊഴികെ ബാക്കിയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വൻപിച്ച വിലയാണ്. ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലേ? ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അത് തന്നെയല്ല, ഇനി ഈ അടുത്ത ഒരു മാസം കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രതിസന്ധിയാണ് ഈ മേഖല നേരിടാൻ പോകുന്നത്. ഇവിടെയെല്ലാം അവിടെ മഴ വീണല്ലോ. കർണാടകയിലും തമിഴ്നാട്ടിലും മഴ പെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. പച്ചക്കറി അന്നന്ന് തന്നെ നമ്മൾ രാവിലെ ഇവിടെ എത്തുന്നു, രാവിലെ തന്നെ അത് വിതരണം ചെയ്യുന്നു, അത് വിൽപ്പന നടത്തുന്നു. റിസ്ക് അല്ലേ? ഫ്രഷ്നസ് നഷ്ടപ്പെട്ടു പോകുന്നില്ല? അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഫ്രഷ്നസ് ഉണ്ട്, അവിടെ എത്തുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല ചൂട് കാരണം വണ്ടി കയറ്റി കൊണ്ടുവരുമ്പോൾ? തീർച്ചയായിട്ടും മുൻപ് ഉള്ളതിനേക്കാൾ കുറച്ച് ഫ്രഷ്നസ് നഷ്ടപ്പെടും. എങ്കിലും ആ പ്രതിസന്ധി കൂടി നമ്മൾ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറിയുടെ ലഭ്യത വളരെ കുറവാണിപ്പോൾ. അതുപോലെ തന്നെ ഈ ചില ഐറ്റംസ് പാവയ്ക്ക, പീച്ചിങ് അങ്ങനെ സാധനങ്ങളൊന്നും കാണാൻ, ഇത് ഈ സാധനമൊക്കെ എവിടെ പോയി? പാവയ്ക്കും പീച്ചിങ് ഒക്കെ പാവയ്ക്കൊന്നും ഉണ്ടാവുന്നില്ല. വെള്ളമില്ലാറ്റ്, വെള്ളമില്ലാത്ത കാരണം അതൊക്കെ നശിച്ചുപോകണം. ആയി വരുമ്പോഴത്തേക്ക് സാധനം നശിക്കുക. വെള്ളം പാവയ്ക്ക തമിഴ്നാട്, തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. വില എങ്ങനെ, വലിയ രീതിയിലുള്ള കയറ്റം ഉണ്ടോ വിലക്ക്? വിലക്കയറ്റവും 50 രൂപ 60 രൂപ ഒക്കെയാണ് അവിടെ വില. സാധാരണ ഈ തക്കാളിക്കും സവോളയ്ക്കൊക്കെ വില കൂടുന്ന വലിയ വാർത്തയാകാറുണ്ടായിരുന്നു, അതിൻ്റെ അവസ്ഥ എന്താ? സവോള ഇതുവരെ വില കുറവായിരുന്നു, ഇനി വില കൂടിക്കൊണ്ട് വരാം. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ 5 രൂപയുടെ മാറ്റമുണ്ടായി. കയറ്റുമതി തുടങ്ങി തോന്നല്ലോ സവോളയുടെ? കയറ്റുമതി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷനും കൂടെ പൂർണ്ണമായിട്ട് കഴിയുമ്പോഴത്തേക്ക് സവോളയ്ക്ക് ഭയങ്കര വില ആയിരിക്കും. സാധാരണ വിഷുക്കാലത്ത് ഇങ്ങനെ വില ഉണ്ടായിരുന്നില്ലല്ലോ. പതിവായിട്ട് വിഷുക്കാലത്ത് വില കയറ്റെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇത്തവണ അതിനേക്കാൾ വില കൂടുതൽ ഇപ്പോഴാണ് തോന്നുന്നല്ലേ? സ്വാഭാവികമായിട്ടും അത്. അതിൻ്റെ ഇപ്പം കർണാടകത്തിലൊക്കെ 43 ഡിഗ്രി ചൂടായി. അവിടെ ഒരു 12 മണിക്ക് ശേഷം ആളുകൾ പുറത്തു പോലും ഇറങ്ങുന്നില്ല. അപ്പോൾ ആ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു മാറ്റം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി പെട്രോളിനും ഡീസലിനും വിലയും കൂടെ വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി വല്ലാതെ വില വർധന ഇനിയും ഉണ്ടാവുന്നുള്ളതാണ്. അതായത് പേടിക്കേണ്ട സമയമായെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിനും ഡീസലിനും വില കൂടും, സ്വാഭാവികമായിട്ടും മറ്റു സാധനങ്ങൾക്കും. അത് കാരണം ചൂടല്ല, അത് കാരണം വില കൂടാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും കേരളത്തിൽ മഴ പെയ്തിട്ട് കാര്യമില്ല. കർണാടകയിലും തമിഴ്നാട്ടിലും മഴ പെയ്താൽ മാത്രമേ അവിടെ പച്ചക്കറി കൃഷി കർഷകർ ചെയ്യത്തുള്ളൂ, നമ്മുടെ നാട്ടിലേക്ക് പച്ചക്കറി എത്തുകയും ചെയ്യുള്ളൂ. വീഡിയോ ജേർണലിസ്റ്റ് മകേഷ് ബാലശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.